അസ്സലാമു അലൈക്കും. നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന പുണ്യ റമദാൻ വന്നെത്തി. നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും വലിയ പ്രതിഫലങ്ങൾ വാരി കൂട്ടാൻ കഴിയുന്ന ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ പുണ്യമാസത്തിലെ ഓരോ സെക്കൻഡുകളും നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോഴും നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും കിട്ടാൻ പോകുന്ന വലിയ സൗഭാഗ്യങ്ങളാണ് നമ്മൾ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇപ്പോഴും നിസ്കരിക്കാൻ തോന്നുന്നില്ലേ? അല്ലെങ്കിൽ കൃത്യസമയത്ത് നിസ്കരിക്കാൻ മടി തോന്നുന്നുണ്ടോ? പരിശുദ്ധമായ ഖുർആൻ തുറക്കാനും ഓതാനും മനസ്സ് വരുന്നില്ലേ? നാവിൽ ദിക്റുകളും സലാത്തുകളും ചൊല്ലാൻ കഴിയുന്നില്ലേ? നാവിൽ എപ്പോഴും പരദൂഷണവും കളവും തെറ്റുകളും മാത്രമാണോ വരുന്നത്? കണ്ണിനെയും ചെവിയെയും കൈകാലുകളെയും തെറ്റിൽ നിന്ന് നിയന്ത്രിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഇതിനെല്ലാം ഒരു പരിഹാര മാർഗമുണ്ട്. റമദാൻ മാസത്തിൽ ഒന്നും രണ്ടും ഹത്തം തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഫർള് നിസ്കാരവും സുന്നത്ത് നിസ്കാരവും അതിന്റെ കൃത്യസമയത്ത് നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നാവിൽ എപ്പോഴും ദിക്റു സലാത്തും മാത്രം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പഠിച്ച റബ്ബിനു മുന്നിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാകണം എന്നാഗ്രഹിക്കുന്നവർക്ക് നമുക്ക് നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും തോന്നിപ്പിക്കുന്ന വളരെ വളരെ മഹത്വമേറിയ ഒരു നാമം. ഇത് ചൊല്ലുന്നവൻ നല്ലവനായിത്തീരും. അത് മാത്രമല്ല, അവന് സത്യം മാത്രമേ പറയാൻ കഴിയൂ. അവന് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാൻ തോന്നും. യാ ഹാദി യാ അല്ലാ, സന്മാർഗത്തിലാക്കുന്നവനെ എന്നാണ് ഈ ഇസ്മിന്റെ അർത്ഥം. ഈ ഇസ്മ ദിവസവും 100 വട്ടം ചൊല്ലി ദുആ ചെയ്യുക. അതുപോലെ നമ്മൾ നന്നാവാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് പ്രിയപ്പെട്ട നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന ഉപ്പയോ മക്കളോ ഭർത്താവോ അങ്ങനെ ആരുമായിക്കോട്ടെ, അവർക്ക് വേണ്ടി ഈ ഇസ്മ ചൊല്ലി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവർക്കും നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലത് മാത്രം പ്രവർത്തിക്കാനും തോന്നും. ഈ പുണ്യ റമദാനിൽ എനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഇസ്മ 100 തവണ ചൊല്ലി തുടങ്ങണേ. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാട്ടോ. അസ്സലാമു അലൈക്കും.